നവംബർ 4 തിങ്കളാഴ്ച, ലൂക്ക 14 12 മുതൽ 14 വരെ വാക്യങ്ങൾ. ഈയിടെ മുട്ടടയിലെ ഞങ്ങളുടെ പള്ളിയുടെ പുനർനിർമ്മാണം നടക്കുമ്പോൾ പലരും ഉദാരമായി സംഭാവന നൽകി. എന്നാൽ ചിലർ ഈ ദാതാക്കളുടെ പട്ടികയിൽ തങ്ങളുടെ പേര് പരാമർശിക്കരുതെന്ന് എന്നോട് പ്രത്യേകം ആവശ്യപ്പെട്ടു. അജ്ഞാതരായ ദാതാക്കളാകാൻ അവർ ആഗ്രഹിച്ചു. ഇത് എല്ലായ്പ്പോഴും അങ്ങനെയല്ല. പലരും തങ്ങളുടെ പേരുകൾ പ്രസിദ്ധീകരിച്ച് കാണുന്നതിനായി ചാരിറ്റിയോ സംഭാവനകളോ നൽകുന്നു. ഇന്നത്തെ സുവിശേഷത്തിലെ സ്വാധീനമുള്ള ഒരു ഫരിസേയൻ തൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ യേശുവിനെ ക്ഷണിക്കുന്നതായി നാം കാണുന്നു. യേശു അവൻ്റെ ക്ഷണം സ്വീകരിച്ചു. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു സ്വാഭാവികമായും ആതിഥേയനുമായി സംസാരിച്ചു. സംഭാഷണത്തിനിടയിൽ യേശു തൻ്റെ ആതിഥേയനോട് പറഞ്ഞു, അടുത്ത തവണ അദ്ദേഹം ഒരു വിരുന്ന് നടത്തുമ്പോൾ അത് ആവശ്യമുള്ള ആളുകളെ ക്ഷണിക്കണം. അതായത് അന്ധരെയും മുടന്തരെയും നിരാലംബരെയും. ഏറ്റവും നിരാലംബരായ ആളുകളെ ക്ഷണിച്ചാൽ പകരം അവൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് യേശു തൻ്റെ ആതിഥേയനോട് വാഗ്ദത്തം ചെയ്തു. ഇതിനോട് ആ മനുഷ്യൻ എങ്ങനെ പ്രതികരിച്ചുവെന്ന് നമുക്കറിഞ്ഞുകൂടാ. നന്മ ചെയ്യാൻ യേശു ഒരിക്കൽ കൂടി നമ്മെ ക്ഷണിക്കുകയാണ്. മാത്രവുമല്ല, പ്രതിഫലമായി ഒന്നും പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യാൻ യേശു നമ്മെ വിളിക്കുന്നു. നമ്മുടെ മിക്ക പ്രവർത്തനങ്ങളും ക്വിഡ് പ്രോ ക്വോ അല്ലെങ്കിൽ ട്രേഡ് ഓഫ് ആണ്. ഞാൻ നിനക്കായി ഇത് ചെയ്യും, പക്ഷെ നീ എനിക്കായി ഇങ്ങനെ ചെയ്യണം എന്തെങ്കിലും. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്നത് നിരുപാധികമായി സ്നേഹിക്കുക എന്നതാണ്. പ്രത്യേകിച്ചും നമ്മൾ ആളുകളെ ക്ഷണിക്കുമ്പോൾ നമ്മളെ തിരികെ ക്ഷണിക്കാൻ കഴിയാത്തവരെ വേണം ക്ഷണിക്കാൻ. അത് ദരിദ്രരും ശാരീരിക വൈകല്യമുള്ളവരുമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിലെ സൗജന്യ ഉച്ചഭക്ഷണം എന്ന് പറയുന്ന ഒന്നില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ആരെങ്കിലും പണം നൽകേണ്ടി വരും. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇത് സത്യമാണ്. നമുക്ക് പണം തിരികെ നൽകാൻ കഴിയാത്ത പാവപ്പെട്ടവരെ നമ്മൾ ക്ഷണിക്കുന്നു. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു. അവരല്ല നമുക്ക് പ്രതിഫലം നൽകുന്നത്, പിന്നെയോ നമ്മുടെ ആന്തരിക ഉദ്ദേശ്യം കാണുന്ന നമ്മുടെ പിതാവ് ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും വിലയേറിയ എന്തെങ്കിലും പ്രതിഫലം നമുക്ക് നൽകും. നമ്മുടെ ചെറിയ നല്ല പ്രവൃത്തികൾ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ഫലങ്ങൾ കാണുന്ന ദൈവം ഒരിക്കലും മറക്കില്ല. നമ്മുടെ ഭൗമിക ജീവിതത്തിൻ്റെ അവസാനത്തിൽ ദൈവം നമ്മെ അഭിനന്ദിക്കുകയും കിരീടമണിയിക്കുകയും അവൻ്റെ നിത്യരാജ്യത്തിലേക്ക് നമ്മെ സ്വാഗതം ചെയ്യുകയും ചെയ്യും. തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്നല്ല ഇതിനർത്ഥം. നമ്മുടെ സ്വന്തം യോഗ്യത കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാവില്ല. തൻ്റെ മരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും തന്നിൽ വിശ്വസിക്കുന്നവർക്കായി യേശു ഇതിനകം തന്നെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു. എന്നിരുന്നാലും നാം അവനിൽ യഥാർത്ഥമായി വിശ്വസിക്കുന്നുവെങ്കിൽ
അവൻ്റെ ഉപദേശങ്ങൾ നമ്മൾ അനുസരിക്കണം. യേശുവിൻ്റെ പഠിപ്പിക്കലുകളിൽ ഏറ്റവും പ്രസക്തമായ ഒന്നാണ് ദരിദ്രരെ പോയി സേവിക്കുക. ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ചാൾസ് ബൊറോമിയോ അതാണ് ചെയ്തത്. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.